അഡ്രസ്സിനാണ് നടന്നത്. അവർ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു അതിഥിക്കും ആതിഥേയനും ഉപദേശം നൽകുന്നതാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ യേശു പറയുകയാണ്, മനോഹരമായിട്ടുള്ള വചനങ്ങളിൽ യേശു പറയുകയാണ്, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യുന്നു പറയുകയാണ്. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തിയാൽ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഉയർത്തപ്പെടും എന്ന് യേശു വ്യക്തമായിട്ട് പറയുകയാണ്. അതായത് എളിമപ്പെടലിന്റെ ഒരു കാര്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളോട് പറയുന്നത്. ജീവിതത്തിലെ എളിമയോടെ ജീവിക്കാനായിട്ട് പഠിക്കുക എന്ന് യേശു നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ നമ്മളൊരു എളിമപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ഉയർത്തപ്പെടാൻ വേണ്ടിയിട്ട് എളിമ അഭിനയിക്കാനല്ല യേശു പറയുന്നത്. അങ്ങനെയുള്ള കുറേ പേരെ നമ്മൾ കാണുന്നുണ്ട്. അതായത് ചുമ്മാ മനുഷ്യരുടെ മുമ്പിൽ ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി, അവന് ഭയങ്കര എളിമയുള്ളവനാണ് എന്ന് മറ്റുള്ളവർ പറയാൻ വേണ്ടിയിട്ട് എളിമ അഭിനയിക്കുന്ന കുറേ പേരുണ്ട്. പക്ഷേ യേശുവിന്റെ സുവിശേഷത്തിൽ നമ്മളോട് പറയുകയാണ്, മനുഷ്യരുടെ മുമ്പിൽ നീ ഉയർത്തപ്പെടാൻ വേണ്ടിയിട്ടല്ല നീ എളിമ ഭാവിക്കേണ്ടത്, അല്ലെങ്കിൽ എളിമ എന്നുള്ള സുഹൃതം നീ പാലിക്കേണ്ടത്, മറിച്ച് ദൈവസന്നിധിയിൽ നീ ഉയർത്തപ്പെടാൻ വേണ്ടിയിട്ട് ആ ഒരൊറ്റ ആഗ്രഹത്തോടു കൂടി മാത്രം നീ എളിമ ശീലിക്കുക എന്ന് പറയുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്തിന്റെ ചൈതന്യത്തിൽ എളിമ എന്ന പുണ്യത്തിൽ വളരാനായിട്ടുള്ള ഒരു കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.